നമസ്കാരം. സ്പീക്കറെ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന്റെ വിശദാംശങ്ങളും അതിന്റെ അന്വേഷണ നടപടികളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ് കേട്ടോ. ഇവിടെ നിയമന വിഷയവും മറ്റു കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ചയായി കുടുംബിരി കൊണ്ട് നിൽക്കുന്നത് കൊണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉണ്ടായ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചില ഡെവലപ്മെന്റുകളും ഒക്കെ ചർച്ചയാകുന്നുണ്ട്. എങ്കിലും ഡോളർ കടത്തും സ്വർണക്കടത്തും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഒക്കെ ശക്തമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം സഖാക്കന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വന്നതുകൊണ്ട് കസ്റ്റംസിന്റെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ശ്രദ്ധ തിരിക്കാം എന്ന് വിചാരിക്കുന്ന ഇവിടെ ജനങ്ങൾ ചിലപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് മാറി നിന്നേക്കും. എന്തായാലും ഇതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതത്ര വലിയ ചർച്ചയാകുന്നില്ല എന്ന് മാത്രം. അതിപ്പോൾ ഓരോ കാലത്തും ഓരോ തരത്തിലാണല്ലോ മാധ്യമ ശ്രദ്ധ പല വിഷയങ്ങളിലേക്കും തിരിയുന്നത്. എന്തായാലും സ്പീക്കറെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ മൊഴിയെടുക്കാൻ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലി നൽകുന്നത് കസ്റ്റംസ് ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതുപോലെ സ്പീക്കറെ പോലെ വിഐപികളുടെ മൊഴിയെടുക്കാൻ കസ്റ്റംസ് ഈ മാർഗം പൊതുവെ സ്വീകരിച്ചു കാണാറുണ്ട്. സാക്ഷിയാക്കാൻ ഇത് മതിയാകും. പ്രതിയാക്കണമെങ്കിൽ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നു. അത് ഇദ്ദേഹത്തിന്റെ മൊഴി സ്വീകരിച്ച ശേഷമേ ഇദ്ദേഹത്തെ സാക്ഷിയാക്കണോ പ്രതിയാക്കണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം പ്രതിയാകും, അല്ലെങ്കിൽ സാക്ഷിയാകും. സ്പീക്കറുടെ മറുപടി ലഭിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില ആളുകളെ കൂടി അതുമാത്രമല്ല സംശയനിലയിലുള്ള ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുമുണ്ട്. തെളിവുണ്ടെങ്കിൽ മാത്രം സ്പീക്കറിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്പീക്കറുടെ ഭരണഘടനാ പദവി കൂടി കണക്കിലെടുത്ത് ചോദ്യാവലി കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾക്കുള്ള മറുപടി എഴുതി നൽകണമെന്നാണ് അറിയിക്കുക. സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് വാങ്ങുന്നതോടെ മൊഴിയെടുപ്പ് പൂർത്തിയാകും. ഈ ആഴ്ച തന്നെ സ്പീക്കറുമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത് തീരുമാനിച്ചിരുന്നത്. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടായതിനാൽ സ്പീക്കർക്ക് ഈ മൊഴിയെടുക്കുന്ന ഈ ചോദ്യാവലി കൊടുക്കാൻ സാധിച്ചില്ല. ജനുവരി 22 സഭ പിരിഞ്ഞത് നമുക്കറിയാം. ചട്ടപ്രകാരം നിയമസഭാ സമ്മേളനം അവസാനിച്ച ശേഷം ഏതാനും ദിവസത്തേക്ക് സ്പീക്കർക്ക് നിയമ നടപടികളിൽ നിന്ന് ഇളവുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് സ്പീക്കറെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ നീണ്ടുപോയത് എന്നറിയാൻ കഴിയുന്നു. ഗൾഫിലെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിലും സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ സ്പീക്കർ അടങ്ങുന്ന ഒരു സംഘം, അതായത് സ്പീക്കറുടെ നേതൃത്വത്തിൽ പലരും നിക്ഷേപം നടത്തിയതായുള്ള വാർത്തകളും ചില പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ ഏൽപ്പിച്ചതാണ് എന്നാണ് സ്വപ്ന സുരേഷും സരിത്തും മൊഴി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ സ്വാശ്രയ കോളേജ് നടത്തുന്ന പൊന്നാനി സ്വദേശി ലഫീർ മുഹമ്മദ് അദ്ദേഹം ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. അപ്പോൾ ലഫീർ മുഹമ്മദും ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെയും ഞങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ലഫീർ മുഹമ്മദ് ആരാണ്, ഈ പൊന്നാനി സ്വദേശി ആരാണ്, പൊന്നാനിയും സ്പീക്കറും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയൽപക്കക്കാരനായ സ്വന്തം മണ്ഡലക്കാരനായ ലഫീർ മുഹമ്മദ് എന്ന വ്യക്തിയുമായി സ്പീക്കർക്ക് എന്താണ് ബന്ധം, എത്ര കാലമായി ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു, ലഫീർ മുഹമ്മദിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുത്തിട്ടുണ്ട്, അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കസ്റ്റംസുമായി ചേർന്നുകൊണ്ടുള്ള ബാക്കി നടപടികൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ലഫീർ മുഹമ്മദ് കൊച്ചി ഇ ഡി ഓഫീസിൽ എത്തിയത്. നേരത്തെ കൈമാറിയ ചില രേഖകൾ സംബന്ധിച്ച് ഇയാളിൽ നിന്ന് ഇ ഡി വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ 3 ഇയാൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. മാത്രമല്ല രാജ്യം വിട്ടു പോകരുതെന്ന് കസ്റ്റംസ് ഇയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കറുടെ മൊഴിയെടുത്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ലഫീർ മുഹമ്മദിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യും എന്നറിയാൻ കഴിയുന്നു. ലഭ്യമായ തെളിവുകളുടെയും സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ നേരത്തെ ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം. തിരുവനന്തപുരത്തുള്ള UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവിയായിരുന്ന ഖാലിദ് അലി ഷൗക്രി കേരളത്തിൽ നിന്ന് മസ്കറ്റ് വഴി ഈജിപ്തിലേക്ക് ഏതാണ്ട് 2 ഡോളർ കടത്തി എന്ന കേസിലാണ് സ്പീക്കറും അതുപോലെ ഇത്തരത്തിലുള്ള ലഫീർ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇടപെട്ടതായി ഇപ്പോൾ ആരോപണമുണ്ടാകുന്നത്. എന്തൊക്കെയായാലും സ്പീക്കർക്കുള്ള ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തയ്യാറാക്കി കഴിഞ്ഞു എന്നറിയില്ല. ഇത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യാവലി ആദ്യം കൊടുക്കും, അതിൽ മറുപടി എഴുതി വാങ്ങും. എഴുതി വാങ്ങിയ ശേഷം അതിനകത്ത് എന്തെങ്കിലും പൊരുത്തക്കേടുകളോ അന്വേഷണവുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ സ്പീക്കറെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമുണ്ട്. സാക്ഷിയാക്കണമെങ്കിൽ ഈ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലി കൊടുത്താൽ മതിയാകും. പക്ഷേ പ്രതിയാക്കണമെങ്കിൽ നേരിട്ട് ചോദ്യം ചെയ്ത് ആ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇതുണ്ടാവുക. എന്തൊക്കെയായാലും ഈ ആഴ്ച തന്നെ സ്പീക്കർക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ കസ്റ്റംസ് എടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.